ചിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ ജഗന്നാഥന്റെ കുടുംബത്തിനോട് കർണാടക സർക്കാരിന്റെ അവഗണന അർജ്ജുന പുറമേ ജഗന്നാഥനെയും ലോകേഷിനെയുമാണ് ഇനി കണ്ടെത്താനുള്ളത് നഷ്ടപരിഹാരമോ സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലിയോ ഇവർക്ക് കിട്ടിയിട്ടില്ല ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണി കൂടിയായിരുന്നു ജഗന്നാഥൻ ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ ജഗന്നാഥിന്റെ കുടുംബത്തോടൊപ്പം ഇപ്പോൾ ന്യൂസ് ഐറ്റിൻ ഉള്ളത് അവരുടെ വീട്ടിലെത്തി അവരുടെ കുടുംബങ്ങളെ കാണുകയാണ് എന്തായാലും ആദ്യം തന്നെ ജഗന്നാഥിന്റെ ഭാര്യ അവരോട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ഇപ്പോൾ ആമേ എം വരെ കുത്തായിട്ട് നമുക്ക് ഈ ആകിയത് നാം ഇല്ല എല്ലാ നിലത്തമാട്ടിത് ಆಮೇಲೆ ಅದೇ ಇನ್ನೂ ಬಾಡಿ ಸಿಗ್ಲಿಲ್ಲ ಇಷ್ಟು ದಿನ ಒಂದ್ ತಿಂಗಳಾಯಿತು ಹುಡಿ ಕೊಡಿ ಇನ್ನು ಹುಡಿ ಕೊಡ್ತೀನಿ ಇನ್ನೂ ಆಗಲಿಲ್ಲ ಅದೇ ನಮ್ಗೆ ಸ್ವಲ್ಪ ಬೇಜಾರ ಇನ್ನೂ ಸಿಗ್ಲಿಲ್ಲಲ್ಲ ಬಾಡಿ ಒಂದ್ ಕಡೆ ಒಂದ್ ಅವ್ರದೊಂದು ಎಲ್ಗಾದ್ರೂ ಸಿಕ್ಕದ್ರೆ ಅದರನ್ನಾದ್ರೂ ನಾವೇನಾದ್ರು ಮಾಡ್ತೀವಿ ಅದು ಸಿಗ್ಲಿಲ್ಲ ಅದಕ್ಕೆ ತುಂಬಾ ಬೇಜಾರದಲ್ಲಿದ್ದೇವೆ ನಾವು ಅದೇ ಅದೇನು ಹೃದಿಕ ಗುಡಿ ನಮ್ಮ We'll believe, sir. We'll get any identity of our father. Hmm. Uh, government is uh, trying. We'll get anything. We'll see. We are believing our MLA, sir. Did you get any uh, money from the Karnataka government? No, sir. We didn't get anything from government, Karnataka government. Uh, did they offer any uh, job or anything? They told, uh, first they told uh, they will give job. Now, uh, no news, sir. we given documents also. Our sister documents we given for AC office, Kumta.

അതാണ് അവർ ഇപ്പോഴും ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കഴിയുന്നത് ഇവർക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല മാത്രമല്ല ഇവർക്ക് ഒരു ജോലി നൽകാമെന്ന ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതും ഇതുവരെ നടപ്പായിട്ടില്ല ഇപ്പോഴും ആ കുടുംബം ഇരുപത് വർഷമായി ഈ ലക്ഷ്മണന്റെ ചായക്കടിയിൽ ജോലി ചെയ്തിരുന്ന ആ കുടുംബം അവർ അത്താണി ആകെ ഈ ലക്ഷ്മണന്റെ കടയിൽ നിന്നും കിട്ടുന്ന ജഗന്നാഥിന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ മൂന്ന് മക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും കടിഞ്ഞിരുന്നത് ഏതായാലും ഇവർക്ക് ൾ ഉപജീവന മാർഗ്ഗം ഒന്നും തന്നെയില്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതായത് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെട്ട് ഇവർക്ക് ഒരു ജോലി അടിയന്തരമായി നൽകേണ്ടിയിരിക്കുന്നു ഒപ്പം ജഗന്നാഥനെ ഈ കണ്ടെത്താനുള്ള ശ്രമം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കുകയാണെന്ന് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ നടത്താനുള്ള ഒരു വഴി സർക്കാർ ഉണ്ടാക്കിത്തരണമെന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ഇവർ ആ ദുരന്ത ഭൂമിയിൽ ഇത്തരത്തിൽ നിസ്സഹായതയോടെ ആ രംഗം അർജുനൊപ്പം തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരാണ് ഈ കന്നഡികരായ ലോകേഷും അതുപോലെ തന്നെ ജഗന്നാഥും അവരെയും കൊടുക്കണം അവരുടെ കുടുംബത്തിന് ഒരു കൈത്താങ്ങാകാൻ സർക്കാരും രംഗത്ത് വരണം എന്ന് തന്നെയാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് എന്തായാലും ആ വരും ദിവസങ്ങളിലെങ്കിലും കർണാടക സർക്കാർ അതിന് എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഷിരൂരിൽ നിന്നും കെ വി ബൈജു ന്യൂസ്